ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ബ്രാഞ്ച് ഓഫ് വിസ്ഡം. അടുത്തത് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഒരു കൃതിയാണ് നമുക്ക് പഠിക്കാനുള്ളത്. അനർഘനിമിഷം, വൈക്കം മുഹമ്മദ് ബഷീർ. നീയും ഞാനും എന്നുള്ള യാഥാർത്ഥ്യത്തിൽ നിന്ന് അവസാനം നീ മാത്രമായി അവശേഷിക്കുവാൻ പോകുകയാണ്. നീ മാത്രം. യാത്രയ്ക്കുള്ള സമയം വളരെ അടുത്തു കഴിഞ്ഞു. പെയ്യുവാൻ പോകുന്ന കാർമേഘത്തെ പോലെ ഈ ഓർമ്മ എൻ്റെ അന്തരംഗം പൊട്ടുമാറ വിങ്ങി നിൽക്കുന്നു. ഈ വാസ്തവം എൻ്റെ സുഹൃത്തുക്കൾ ആരും അറിയുന്നില്ല. പണ്ടേ പടി അവർ എൻ്റെ അടുത്ത് വരുന്നു. തമാശകൾ പറഞ്ഞ് അവരെ ചിരിപ്പിക്കാൻ നിർബന്ധിക്കുന്നു. അവർക്ക് വേണ്ടി എന്തൊക്കെയോ തമാശ ഞാൻ പറയുന്നു, അവരോടൊപ്പം ചിരിക്കുന്നു. എൻ്റെ ചിരിക്കകത്തുള്ള ദുഃഖത്തിൻ്റെ മുഴക്കം അവർ കേൾക്കുന്നില്ല. ഞാൻ ഇവിടെ ഇല്ലായ്മയിൽ ലയിക്കുവാൻ പോകുന്നു. ഇല്ലായ്മ അപ്രധാനമായ ഒരു സംഭവം അതോ അതിപ്രധാനമായതോ? എന്തോ ഉണ്ടായി, അതാണോ പ്രശ്നം? എന്തായാലും രണ്ടിൻ്റെയും ഇടയിലെ അനർഘ നിമിഷമാണ് ഞാൻ. വർത്തമാനകാലത്തിൻ്റെ വക്കത്ത് നിൽക്കുന്ന ഭൂതകാലം, ഇന്നലെയിലേക്ക് പരിപൂർണമായി ലയിക്കാറായ ഇന്ന്, യുഗങ്ങൾ, മന്വന്തരങ്ങൾ, അനന്തമായ ശാശ്വതമായ ഇന്നലെയിൽ യാത്ര പറയുകയാണ്. കഴിഞ്ഞു, ഇല്ല കഴിയാൻ പോകുന്നു. അടുത്ത നിമിഷം മുതൽ ഞാൻ വിസ്മൃതിയിൽ ലയിച്ചുപോയ കോടാനുകോടി ഇന്നലെയിൽ. പരിചിതരായവർ ഒരുപാട് ഒരുപാട് പേർ പോയി കഴിഞ്ഞു. അവരെങ്ങോട്ടാണാവോ പോയത്? എനിക്ക് മുമ്പേ പോയ അനന്തകോടി. ഓർമ്മ വെറുതെ ആരംഭത്തിൽ ചെന്നു തുടങ്ങുന്നു. ആരംഭം അപാരതയുടെ അത്ഭുത രഹസ്യത്തിൻ്റെ അജ്ഞാതമായ അതിരിൽ ഞാൻ എത്തിച്ചേർന്നത് പോലെ. ദാ ഒരു മുഴക്കം, നാദബ്രഹ്മത്തിൻ്റെ അനന്തമനന്തമായ വിഭ്രമം. ശ്രദ്ധിക്കുന്നുണ്ടോ? കാലമിത്രയും നീ എന്നെ അപാരമായ കാരുണ്യത്തോടെ സ്നേഹിച്ചു, സഹിച്ചു. എന്നെപ്പറ്റി നിനക്കെല്ലാം അറിയാം. ഇനിയും സൗകര്യം പോലെ വായിക്കാവുന്ന ഒരു ലഘുഗ്രന്ഥമാണല്ലോ ഞാൻ. നീ എനിക്കിപ്പോഴും ഒരു മഹാരഹസ്യം. കാലമിത്രയുമായിട്ടും ഒന്നും എനിക്ക് നിന്നെപ്പറ്റി അറിയാൻ കഴിഞ്ഞില്ല. അറിയാതെ നിന്നെ ഞാൻ സ്നേഹിച്ചു, അറിയാതെ നിന്നെ ഞാൻ വെറുത്തു. അറിഞ്ഞുകൊണ്ട് നിന്നെ ഞാൻ വേദനപ്പെടുത്തിയോ? എങ്കിലും നീ എന്നെ സ്നേഹിച്ചു, സഹിച്ചു. ഞാൻ നിന്നോട് പല രഹസ്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. നീ എൻ്റെ എല്ലാ പ്രവൃത്തികളും കണ്ടിട്ടുണ്ട്. എന്നെ നീ പരിഹാസപാത്രമാക്കുമോ? ഞാൻ പോകുകയാണ്. നിന്നെ സ്നേഹിച്ചുകൊണ്ടാണെന്ന് മനസ്സിലാക്കണം. നീയും ഞാനുമായി പരിചയപ്പെട്ടതെന്നാണ്? പരിചയപ്പെട്ടോ? ഞാൻ ശ്രമിച്ചു, ഒടുവിൽ സ്നേഹിക്കാൻ മാത്രം പഠിച്ചു. ഇല്ല, ഒന്നും ശരിക്കറിഞ്ഞുകൂടായിരുന്നു. അജ്ഞത, കാര്യമായി ഒന്നും അറിഞ്ഞില്ല. വന്നതുപോലെ തന്നെ ഞാൻ തനിയെ പോകുകയാണ്. യാത്രയ്ക്കുള്ള സമയം വളരെ അടുത്തു കഴിഞ്ഞു. നീയും ഞാനും എന്നുള്ള യാഥാർത്ഥ്യത്തിൽ നിന്ന് അവസാനം നീ മാത്രമായി അവശേഷിക്കുവാൻ പോകുകയാണ്. നീ മാത്രം. അനർഘ നിമിഷം. ഇനി നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. ചില നിമിഷത്തിലേകാകിയാം പ്രാണൻ അലയുമാർത്ഥനായി ഭൂതായനങ്ങളിൽ, ഇരുളിലപ്പോഴുദിക്കുന്നു നിൻമുഖം, കരുണമാം ജനനാന്തര സാന്ത്വനം. സന്ദർശനം ബാലചന്ദ്രൻ ചുള്ളിക്കാട്. കാലമിത്രയും നീ എന്നെ അപാരമായ കാരുണ്യത്തോടെ സ്നേഹിച്ചു, സഹിച്ചു. എന്നെപ്പറ്റി നിനക്കെല്ലാം അറിയാം. ഇനിയും സൗകര്യം പോലെ വായിക്കാവുന്ന ലഘുഗ്രന്ഥമാണല്ലോ ഞാൻ. അനർഘ നിമിഷം, ബഷീർ. സന്ദർശനവും അനർഘ നിമിഷവും വൈകാരിക തലത്തിൽ ചില സമാനതകൾ പുലർത്തുന്നു. ചർച്ച ചെയ്യുക. ബാലചന്ദ്രൻ ചുള്ളിക്കാടിൻ്റെ സന്ദർശനം എന്ന കവിതയിൽ തൻ്റെ പ്രണയിനിയെക്കുറിച്ചുള്ള കവിയുടെ ഓർമ്മകളാണ് പറയുന്നത്. ചില നിമിഷങ്ങളിൽ അദ്ദേഹത്തിന് ഭൂതകാലം ഓർമ്മ വരുമ്പോൾ
ദുഃഖമുണ്ടാകുമ്പോൾ ഇരുളിൽ ഒരു ജന്മാന്തര സാഫല്യമായി പ്രണയിനിയുടെ മുഖം അദ്ദേഹത്തെ സാന്ത്വനപ്പെടുത്തുന്നു എന്നാണ് അദ്ദേഹം കവിതയിൽ പറയുന്നത്. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ അനർഘ നിമിഷത്തിലേക്ക് കടക്കുമ്പോഴാകട്ടെ, സെമിറ്റിക് മതങ്ങളിലെ അന്ത്യനാളിലെ വിചാരണയെക്കുറിച്ചിട്ടുള്ള സങ്കല്പം ബഷീറിനെ നന്നായിട്ട് സ്വാധീനിച്ചിട്ടുണ്ട്. ദൈവം എല്ലാ മനുഷ്യരെയും ഒന്നിച്ചു ചേർക്കുമെന്നും ജീവിതത്തിൽ അവരുടെ കുറ്റകൃത്യങ്ങളുടെ പേരിൽ പരസ്യമായി വിചാരണ ചെയ്യപ്പെടും എന്നുമുള്ളൊരു സങ്കല്പം മതങ്ങളിൽ നിലനിൽക്കുന്നുണ്ട്. ഞാൻ നിന്നോട് പല രഹസ്യങ്ങളും പറഞ്ഞിട്ടുണ്ട്, നീ എൻ്റെ എല്ലാ പ്രവൃത്തികളും കണ്ടിട്ടുണ്ട്, എന്നെ നീ പരിഹാസപാത്രമാക്കുമോ എന്ന വരികളിൽ ഈ ഉത്കണ്ഠയുണ്ട്. സന്ദർശനത്തിൽ തൻ്റെ പ്രണയിനിയുടെ മുന്നിലിരിക്കുമ്പോഴും അവളോട് ഒരു വാക്കുപോലും സംസാരിക്കാൻ കഴിയാതെ മൗനം കുടിച്ചിരിക്കുന്ന ഒരു മനുഷ്യൻ്റെ നിസ്സഹായനാകുന്ന അവസ്ഥകളാണ് കാണാൻ കഴിയുന്നതെങ്കിൽ, മരണത്തിന് മുമ്പിൽ നിസ്സഹായനാവുന്ന മനുഷ്യൻ്റെ വേദനകളാണ് അനർഘ നിമിഷത്തിലെ മുഖ്യ പ്രമേയം. നീയും ഞാനും എന്ന യാഥാർത്ഥ്യത്തിൽ നിന്ന് അവസാനം നീ മാത്രമായി അവശേഷിക്കുവാൻ പോകുകയാണ്. നീ മാത്രം. യാത്രയ്ക്കുള്ള സമയം വളരെ വളരെ അടുത്തു കഴിഞ്ഞു. പെയ്യുവാൻ പോകുന്ന കാർമേഘത്തെ പോലെ ഈ ഓർമ്മ എൻ്റെ അന്തരംഗം പൊട്ടുമാറി വിങ്ങി നിൽക്കുന്നു. വാക്കുകളുടെ നൃത്ത ഭംഗിയാണ് കവിതയെങ്കിൽ ഈ പാഠഭാഗം കവിതയാകാൻ വെമ്പുന്ന ഗദ്യമാണ്. മുകളിൽ കൊടുത്ത പാഠഭാഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ അഭിപ്രായത്തിൻ്റെ സാധുത പരിശോധിക്കുക. സാധാരണ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഭാഷയിൽ നിന്നും വ്യത്യസ്തമാണ് അനർഘ നിമിഷത്തിലെ ഭാഷ. സാധാരണ ലളിതവും നർമ്മം കലർന്നതുമായ ഭാഷയാണ് ബഷീറിൻ്റെ ഭാഷ. അത് സാധാരണമെന്ന് തോന്നിപ്പിക്കുന്ന അസാധാരണമായ ഭാഷയാണ്, അനുകരണീയമാണ്. എന്നാൽ അനർഘ നിമിഷത്തിലെ ഭാഷ അത് ദാർശനിക മാനം ഉൾക്കൊള്ളുന്നതും കാവ്യാത്മകവുമാണ്. പലപ്പോഴും അത് കവിതയായി മാറുന്നു. കഥാപാത്രങ്ങൾ, സംഭാഷണങ്ങൾ, സംഭവങ്ങൾ ഇവയ്ക്കൊന്നും ഇതിൽ പ്രാധാന്യമില്ല, മറിച്ച് മാനസിക ഭാവങ്ങൾക്കാണ്. അതുകൊണ്ട് തന്നെ കവിത പോലെ അനുഭൂതി പ്രധാനമാണ് ഈ കഥ. കഥയുടെയും കവിതയുടെയും അതിർത്തികൾ ഇവിടെ ഇല്ലാതാകുന്നു. അതുകൊണ്ട് നമുക്ക് പറയാം, തീർച്ചയായിട്ടും ഈ പാഠഭാഗം കവിതയാകാൻ കൊതിക്കുന്ന, വെമ്പിൽ കൊള്ളുന്ന ഒരു ഗദ്യഭാഗം തന്നെയാണ് എന്ന്. എൻ്റെ ചിരിക്കകത്തുള്ള ദുഃഖത്തിൻ്റെ മുഴക്കം അവർ കേൾക്കുന്നില്ല. ചിരിക്കകത്തുള്ള ദുഃഖം എന്ന ബഷീറിൻ്റെ പരികൽപ്പന മനുഷ്യജീവിതത്തെക്കുറിച്ച് ചില ദർശനങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട്. പരിശോധിക്കുക. എൻ്റെ മനസ്സിലെ ദുഃഖത്തിൻ്റെ മുഴക്കം ആരും കാണുന്നില്ല എന്ന വരികളിൽ നിറയുന്ന ഭാവം ബഷീറിൽ നിന്ന് നാം തീരെ പ്രതീക്ഷിക്കാത്തതാണ്. മഴയിൽ നടക്കുന്നത് എനിക്കിഷ്ടമാണ്, കാരണം എൻ്റെ കണ്ണുനീർ ആരും കാണുകയില്ലല്ലോ എന്നാണ് നമ്മളേറെ ചിരിപ്പിച്ച ചാർലിൻ ചാപ്ലിൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ബഷീറും ഇതുപോലെ നമ്മളേറെ ചിരിപ്പിച്ച ആള് എന്നുള്ള നിലയ്ക്ക് നമ്മൾ ഈ ഒരു വാക്യം ബഷീറിൽ നിന്ന് ഒരിക്കലും പ്രതീക്ഷിക്കില്ല. എന്നാൽ ഇവിടെ അനർഘ നിമിഷത്തിൽ യാത്ര പുറപ്പെടാനൊരുങ്ങി നിൽക്കുന്ന ഏറ്റവും ഏകാഗിയായ ഒരു മനുഷ്യനെയാണ് നമ്മൾ ഈ കഥയിൽ കാണുന്നത്. അപ്പോൾ അയാൾക്ക് ഒരുപാട് സങ്കടങ്ങളുണ്ട്, ഉത്കണ്ഠയുണ്ട്, വരാൻ പോകുന്നതിനെ കുറിച്ചുള്ള ഉത്കണ്ഠയുണ്ട്. അപ്പോൾ ആ സന്ദർഭത്തിൽ ദുഃഖം അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്നാൽ മറ്റുള്ളവരെ ചിരിപ്പിക്കാൻ അപ്പോഴും ശ്രമിക്കേണ്ട അവസ്ഥയാണ്. മറ്റുള്ളവർ അറിയുന്നില്ല ഈ ചിരികൾക്കുള്ളിലെ മുഴങ്ങുന്ന ദുഃഖത്തിൻ്റെ ആഴം. അത് ആരും മനസ്സിലാക്കുന്നില്ല എന്നാണ് ബഷീർ പറയുന്നത്. അപ്പോൾ ഒരുപാട് ചിരിക്കുന്ന ചിരിപ്പിക്കുന്ന ആൾ എന്ന് പറയുമ്പോൾ അയാൾക്ക് ദുഃഖമില്ലാഞ്ഞിട്ടല്ല, അത് മറ്റുള്ളവരിൽ നിന്ന് മറയ്ക്കുന്നതിനുള്ള ഒരു മറയായിട്ട് അവർ ഫലിതത്തെ
കാണുന്നു എന്നുള്ളതാണ്. എന്തിന് മർത്യായുസിൽ സാരമായത് ചില മുന്തിയ സന്ദർഭങ്ങൾ അല്ല, മാത്രകൾ മാത്രം. വയലൂപ്പിള്ളി പറയുന്ന മനുഷ്യായുസിലെ ചില മുന്തിയ സന്ദർഭങ്ങൾ തന്നെയാണോ ബഷീർ പറയുന്ന അനർഘ നിമിഷവും? രണ്ട് പാഠഭാഗവും വിശകലനം ചെയ്ത് ലഘു ഉപന്യാസം തയ്യാറാക്കുക. വയലൂപ്പിള്ളിയുടെ ഊഞ്ഞാലിൽ എന്ന കവിതയിൽ പറയുന്ന മുന്തിയ സന്ദർഭങ്ങൾ അതെന്താണ്? ജീവിതത്തിൻ്റെ തിരക്കിലേക്ക് വീണു പോകുമ്പോൾ പോലും ജീവിതത്തിലെ ചില നിമിഷങ്ങൾ ഏറെ വിലപിടിപ്പുള്ളതാണെന്നും അതിനാൽ അസുലഭമായിട്ടുള്ള ആ നിമിഷത്തിൽ നമുക്ക് ജീവിക്കാം എന്നുമാണ് കവി പറയുന്നത്. എന്നാൽ ബഷീറിൻ്റെ അനർഘ നിമിഷത്തിലാകട്ടെ, ജീവിതത്തിൻ്റെയും മരണത്തിൻ്റെയും ഇടയിലുള്ള അനർഘ നിമിഷത്തെ, വർത്തമാനകാലത്തിൻ്റെ വക്കത്ത് നിൽക്കുന്ന ഭൂതകാലത്തെയാണ് പറയുന്നത്. ഇന്നലയിലേക്ക് പരിപൂർണമായി ലയിക്കാറായ യുഗങ്ങൾ, മന്വന്തരങ്ങൾ, അനന്തമായ ശാശ്വതയിൽ ഇന്നലയിൽ യാത്ര പറയുകയാണ് എന്നാണ് ബഷീർ പറയുന്നത്. ആ ഒരു നിമിഷത്തെ, അതിപ്രധാനമോ പ്രധാനമോ ആയ ആ ഒരു സംഭവത്തെയാണ് ബഷീർ അനർഘ നിമിഷമായിട്ട് പറയുന്നത്. ഇതോടുകൂടി ഈ ഭാഗം അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. എന്നാൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ മുഴുവൻ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ബൈ.